ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് മാത്സ് ക്ലാസ് ആയിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് എന്താണ് എടുത്തത്? ആ, ഒരു സംഖ്യയെ ഇരട്ടിയാക്കാനായിട്ട് പഠിപ്പിച്ചു അല്ലേ? രണ്ട് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. ആദ്യത്തെ നമുക്ക് നോക്കാം. ടു സീ ദ മാത്സ് ഫെയർ, 120 പീപ്പിൾ കം ഓൺ ദി ഫസ്റ്റ് ഡേ ആൻഡ് 200 ഓൺ ദി സെക്കൻഡ് ഡേ. ഗണിതമേളയിൽ 120 പേര് ആദ്യത്തെ ദിവസം വന്നു. രണ്ടാമത്തെ ദിവസമോ? ആ, രണ്ടാമത്തെ ദിവസം 200 പേര് വന്നു. ഓൺ ദ ഫൈനൽ ഡേ, ഡബിൾ ദ നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ദി ടു പ്രീവിയസ് ഡേയ്സ് കം. ഫൈനൽ ഡേ, മൂന്നാമത്തെ ദിവസം അല്ലേ, എത്ര പേരാണ് വന്നത്? ആദ്യത്തെ രണ്ട് ദിവസവും വന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് നെക്സ്റ്റ് ഡേ വന്നത് അല്ലേ. എന്ത് പറയുന്നപ്പോൾ? ആദ്യത്തെ ദിവസം 120 പേര്, രണ്ടാമത്തെ ദിവസം 200 പേര്. 200ഉം 100ഉം 300ഉം 20ഉം 320 320 അല്ലേ രണ്ട് ദിവസം കൊണ്ട് വന്നത്. അതിൻ്റെ ഇരട്ടിയാണ് മൂന്നാമത്തെ ദിവസം വന്നത്. 320 ഇരട്ടിയാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസം വന്നത് കേട്ടോ. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ദ ഫയർ? അപ്പോൾ നമുക്ക് എന്ത് കാണണം? ആ, ഈ ഗണിതമേളയിൽ വന്ന ആകെ വ്യക്തികളുടെ എണ്ണം നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് തന്നെ എന്ത് എഴുതണം? നമ്പർ ഓഫ് വിസിറ്റേഴ്സ് കം ഓൺ ദി ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ വന്ന ആളുകളുടെ നമ്പർ എഴുതിയില്ലേ. എത്ര പേരാണ്? 120. നമ്പർ ഓഫ് വിസിറ്റേഴ്സ് കെയിം ഓൺ ദി സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേ എത്രയാണ്? 200. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ ഒന്ന് നോക്കി നോക്കി മനക്കണക്കായിട്ട് ചെയ്യാം. 120 പ്ലസ് 200. 200ഉം 100ഉം 300 പ്ലസ് 20 ആകുമ്പോൾ 320 അല്ലേ. മനക്കണക്കായിട്ട് ചെയ്യാവുന്നതാണ്, അങ്ങനെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ നമുക്കിനി എന്ത് കാണണം? നമ്പർ ഓഫ് വിസിറ്റേഴ്സ് കെയിം ഓൺ ദി ഫൈനൽ ഡേ. ലാസ്റ്റ് ദിവസം വന്നിട്ടുള്ള വിസിറ്റേഴ്സിൻ്റെ നമ്പർ കാണണം അല്ലേ. നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്? ആ, രണ്ട് ദിവസം വന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് തേർഡ് ഡേ ഫൈനൽ ഡേ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ട് ദിവസം വന്ന ആളുകളുടെ എണ്ണം നമ്മൾ ടോട്ടൽ കണ്ടു, 320 എന്ന് കണ്ടു. 320 ഇരട്ടി എത്രയായിരിക്കും? 320 ഇരട്ടി 320 പ്ലസ് 320. നമുക്കത് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. 300ഉം 300ഉം എത്രയായി? 300ഉം ഇവിടെ 300ഉം അല്ലേ. 300ഉം 300ഉം ചേർന്നാൽ 600 അല്ലേ. പിന്നെ ഇവിടെ 210 ഇവിടെ 210. അപ്പോൾ എത്ര പത്തായി? 410. 600ഉം 410ഉം 640. ഇനി എന്താ കാണണ്ടേ? ആ, ഗണിതമേളയിൽ വന്നിട്ടുള്ള ആകെ, എങ്ങനെയാണ് ടോട്ടൽ നമ്പർ കാണുക? ആദ്യത്തെ രണ്ട് ദിവസം വന്നത് 320 അല്ലേ, ഇവിടെ കണ്ടു. 120ഉം 300ഉം ആദ്യത്തെ രണ്ട് ദിവസം വന്നത് 320. മൂന്നാമത്തെ ദിവസം വന്നത് അതിൻ്റെ ഡബിളായ 640. അപ്പം ആകെ ഫയറിൽ, ഈ ഗണിതമേളയിൽ പങ്കെടുത്തവരുടെ എണ്ണം എങ്ങനെ കാണും? 320 പ്ലസ് 640. 640 600 ഉണ്ട് അല്ലേ. എത്ര നൂറുകളാണ്? 600. 640 600, 320 300. 600ഉം 300ഉം എത്ര നൂറായി? 900 അല്ലേ. 900 മനക്കണക്കായിട്ട് ചെയ്യാട്ടെ മക്കളെ. ഇത് എഴുതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 900, ഇവിടെ 410ഉം 210ഉം അല്ലേ. 410ഉം 210ഉം 610 60. 60ഉം 900 അല്ലേ, 900. അപ്പോൾ 960 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലായില്ലേ? ഇരട്ടി കാണാനുള്ള രണ്ട് മൂന്ന് കണക്കുകൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കണ്ടു അല്ലേ. ഫ്ലവറും നമ്പർ എഴുതിയിട്ടുള്ളത് കണ്ടു അല്ലേ. 230 പ്ലസ് 230. 230 ഇരട്ടി എങ്ങനെയാണ്? 200 200. അപ്പം 400. 3 3 610. 400ഉം 610 ആകുമ്പോൾ 460. മീൻ 480 ഡബിള് എത്രയാണ്? 400ഉം 400ഉം 800 അല്ലേ. 800
ഇവിടെ രണ്ട് പത്ത് ഒരു പത്ത് രണ്ട് പത്ത് രണ്ട് പത്തായി ഇരുപതായില്ല. അപ്പോൾ എട്ട് എട്ടും പതിനാറ് എട്ടും എട്ടും പതിനാറ് പതിനാറും ഇരുപതും മുപ്പത്താറ് എണ്ണൂറ്റി മുപ്പത്താറ്. ഇനി മുന്നൂറും മുന്നൂറും അറുന്നൂറ് നാൽപ്പതും നാൽപ്പതും എൺപത്. നാല് നാല് എട്ടല്ലേ, അപ്പോൾ നാൽപ്പതും നാൽപ്പതും എൺപത്. അഞ്ച് അഞ്ച് പത്ത് എൺപതും പത്തും തൊണ്ണൂറ്. ഇവിടെ ഒരു അറുന്നൂറുണ്ട്, അറുന്നൂറ്റി തൊണ്ണൂറ്. ഇനി നമ്മൾ എന്താ കണ്ടത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 31 അല്ലേ, 31-ാമത്തെ പേജിലുള്ള നമ്മുടെ ചക്കി പൂജയ്ക്ക് വഴി കാണിച്ചു കൊടുക്കണം അല്ലേ. കെൻ യു ഫൈൻഡ് ദ വേ? നിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റൂ? ചക്കി കാറ്റ് ട്രൈങ് ടു ക്യാച്ച് ചിണ്ടൻ മൗസ്. ചക്കി പൂച്ച ചിണ്ടൻ മൗസിനെ ചിണ്ടൻ എലിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ. ദ ക്യാറ്റ് ക്യാൻ ക്യാച്ച് ദ മൗസ് ഓൺലി ഇഫ് ഹി ഗോസ് ഇൻ ദ റൈറ്റ് പാത്ത്. പൂച്ചയ്ക്ക് ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ എലീനെ പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്യാൻ യു ഹെൽപ്പ് ദ കാറ്റ്? നിങ്ങൾക്ക് പൂച്ചനെ സഹായിക്കാമോ? ടു ഫൈൻഡ് ദ വേ ക്യാറ്റ് ഹാസ് ടു ജംപ് ഫ്രം ദ ഫസ്റ്റ് ബോക്സ് ടു ദ ബോക്സ് ഹാവിംഗ് ഡബിൾ ദ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബോക്സ്. എങ്ങനെയാണ് വഴി പറയണത്? ആദ്യത്തെ ആദ്യത്തെ കോളത്തിൻ്റെ ഡബിൾ ഡബിൾ ആയിരിക്കണം അടുത്ത വഴി. ഫസ്റ്റ് ബോക്സിൻ്റെ എന്ത് ഇരട്ടി ഇരട്ടി വരുന്ന നമ്പറിലേക്കാണ് അടുത്ത കോളത്തിലേക്ക് നമ്പർ ആയിരിക്കണം നമ്മൾ അടുത്തത് ചാടുന്നത്. ഇവിടെ ഒന്നാണല്ലോ, ഒന്നിൻ്റെ ഇരട്ടി എത്രയാണ്? രണ്ടാണ്. അഞ്ചാണോ? അല്ല, രണ്ടാണ് അല്ലേ ഒന്നിൻ്റെ ഡബിൾ. അപ്പം ഇങ്ങോട്ട് ചാടണം. ക്വസ്റ്റ്യൻ ബാക്കി എന്താണ്? അഗൈൻ ജംപ് ടു ദ ബോക്സ് വിത്ത് ഡബിൾ ദ നമ്പർ. വീണ്ടും എന്താണ്? വീണ്ടും അതിൻ്റെ ഡബിൾ വരുന്നോടത്തേക്കാണ് ചാടണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നിൽ നിന്ന് നമ്മൾ രണ്ടിലേക്ക് ചാടി. രണ്ടിൻ്റെ ഡബിൾ എത്രയാ? രണ്ടും രണ്ടും നാല്. ഇവിടെയും നാലാണ്, ഇവിടെയും നാലാണ്. എന്തു ചെയ്യും? നാലിൻ്റെ ഇരട്ട എത്രയാ? എട്ടാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയും എട്ടുണ്ട്, ഇവിടെയും എട്ടുണ്ട്. അപ്പോഴും കൺഫ്യൂഷനായി. പിന്നെയോ? എട്ട് കഴിഞ്ഞാലോ? പതിനാറാണ് അല്ലേ. എട്ടും 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 പതിനാറ്. അപ്പോഴോ ഇങ്ങോട്ട് ചാടാന്ന് വെച്ചാൽ ഇവിടെയും പതിനാറ്, ഇവിടെയും പതിനാറ്. അപ്പോഴും വഴി ബ്ലോ. എന്ത് ചെയ്യണം? എഴുതി കൂടെ പോകണം എന്നുള്ളൊരു ഐഡിയ ഇല്ല നമുക്ക്. പക്ഷേ പതിനാറിൻ്റെ ഇരട്ടി എത്രയാണ് നോക്കി നോക്കൂ. പതിനാറിൽ പതിനാറിൻ്റെ ഇരട്ടി നോക്കുമ്പോൾ രണ്ട് പത്തുണ്ട്, രണ്ട് ആറുണ്ട് അല്ലേ. രണ്ട് ആറ് ചേർന്നാൽ പന്ത്രണ്ടായി അല്ലേ. പിന്നെ രണ്ട് പത്ത് ഇരുപത് ഇല്ലേ, രണ്ട് പത്ത് ഇരുപതാണ് അല്ലേ. ഇരുപതും പന്ത്രണ്ടും എന്താണ്? പതിനാറിൻ്റെ ഇരട്ടിയല്ലേ കാണണ്ടേ. പതിനാറിൻ്റെ ഇരട്ടി കാണുമ്പോൾ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെ ചെയ്യാം? ഒരു പത്ത് രണ്ട് പത്ത്, അപ്പം ഇരുപതുണ്ട് അല്ലേ. ആറും ആറും പന്ത്രണ്ട്. ഇരുപതും പന്ത്രണ്ടും എത്രയാ? മുപ്പത്തിരണ്ട്. മനസ്സിൽ തന്നെ ഇത് കണക്ക് കൂട്ടാം. നോക്കിയാൽ പതിനാറ് എഴുതി കഴിഞ്ഞാലും ആറും ആറും പന്ത്രണ്ടൊക്കെ രണ്ട്, ബാക്കി ഒന്ന്, അപ്പോൾ മുപ്പത്തിരണ്ട്. നമുക്കിത് മനസ്സിൽ കാണുമ്പോൾ പത്തും പത്ത് ഇരുപത്, ആറാറും പന്ത്രണ്ട്, ഇരുപതും പന്ത്രണ്ടും മുപ്പത്തിരണ്ട് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് പതിനാറ് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ചാടേണ്ടത് മുപ്പത്തിരണ്ടിലേക്കാണ്. ഈ വഴി കൂടെ വന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ചാടുമ്പോൾ പതിനാല് പറ്റില്ല, ഇങ്ങോട്ട് ചാടിയാൽ പതിനെട്ട്, അപ്പോഴും പറ്റില്ല. മുപ്പത്തിരണ്ടല്ലേ നമുക്ക് വേണ്ട. അപ്പോൾ ഈ വഴി തെറ്റായ വഴിയാണ്. ഈ വഴി കൂടെ പോയാൽ നമുക്ക് ചിണ്ടനെ പിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ വഴിയിലൂടെ തന്നെ വരാം. ഇവിടെ പതിനാറ് കഴിഞ്ഞാൽ എത്രയാണ്? മുപ്പത്തിരണ്ടാണ് വരണേ അല്ലേ. അപ്പം ഇതാണ് കറക്റ്റായ വഴി. ഇനി മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി, മുപ്പത്തിരണ്ടിൽ മൂന്ന് പത്ത്, ഇരട്ടി ആവുമ്പോൾ ആറ് പത്ത്, നാലിൻ്റെ രണ്ടിൻ്റെ ഇരട്ടി ആവുമ്പോൾ നാല്, ആറ് പത്തും നാലും അറുപത്തി നാലും. അങ്ങനെ അറുപത്തിനാലിലെത്തി നമ്മൾ. അറുപത്തിനാലിൻ്റെ ഇരട്ടി എത്രയാണ്? അറുപത്തിനാലിൽ ആറ് പത്ത്, പിന്നൊരു അറുപത്തിനാല് വേണമല്ലേ ഇരട്ടിയാവുമ്പോൾ, അതിലും ആറ് പത്ത്. ആറും ആറും എത്രയാ മക്കളെ? ആറും ആറും പന്ത്രണ്ട്. പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ ആവുമ്പോൾ നൂറ്റി ഇരുപത് വരും അല്ലേ. ഇനി നാലിൻ്റെ ഇരട്ടിയോ? എട്ടാണ് അല്ലേ. നൂറ്റി ഇരുപതും എട്ടും നൂറ്റി ഇരുപത്തെട്ട്. അപ്പോൾ ഈ വഴിക്ക് ചാടാം. ഇനി ഇങ്ങോട്ട് ചാടിയാലോ. നൂറ്റി ഇരുപത്തെട്ടിൻ്റെ ഇരട്ടി എത്രയാണ്? നൂറ്റി ഇരുപത്തെട്ടിൻ്റെ ഇരട്ടി ഇരുന്നൂറ്റി അമ്പത്തി ആറ്. എങ്ങനെയാണ്? എട്ടും എട്ടും ആറ്, എട്ടും എട്ടും പതിനാറ്. പിന്നെ
ഇരുപതും ഇരുപതും ഉണ്ട് അല്ലേ. ഇരട്ടിയാവുമ്പോൾ ഇരുപതും ഇരുപതും നാൽപ്പത്, നാൽപ്പതും പതിനാറും അമ്പത്താറ്. ഇവിടെ രണ്ട് നൂറുണ്ട്, അപ്പം 256 വേണം. ഇപ്പുറത്തെ 500 ആണ്. അപ്പം ഈ വഴിയല്ല, അപ്പം നമുക്ക് ഈ വഴിയിലൂടെ പോവാം. ഇവിടെ ചാടി, ഇവിടെ നിന്ന് എങ്ങോട്ട് ചാടണം? നമ്മുടെ ചക്കിപ്പൂച്ച ഇവിടേക്ക് ചാടണം. 256 ചക്കിപ്പൂച്ച ചാടിയില്ലേ. ഇനി 256 ഇരട്ടി. 250 എത്രയാ? 250 250 എത്രയാണ്? 500. ഇവിടെ ഇല്ലാട്ടല്ലേ 500, പിന്നെ 2 6 ഉണ്ടല്ലേ. 500 2 6 ഉണ്ട്. 6 6 12. അപ്പോൾ 512. എങ്ങോട്ടാണ്? ഇങ്ങോട്ട് ചാടി. 512. 512 ഇരട്ടി എത്രയാണ്? 500 500 ആയിക്കഴിഞ്ഞാൽ, 2 500 ആയിക്കഴിഞ്ഞാൽ 1000 ആയില്ലേ. 2 12 24. 1024 ചാടി കഴിഞ്ഞാൽ നമ്മുടെ ചക്കിപ്പൂച്ചയ്ക്ക് ചിണ്ടനലിയെ പിടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചോളൂ കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.